നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഐക്യുവിന്റെ ഐക്യു Z3 5G ഫോൺ ആണ്. ഇതിന്റെ വേരിയന്റ് വരുന്നത് സൈബർ ബ്ലൂ പറയുന്ന വേരിയന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ഫോൺ ഒന്ന് മാറ്റി വെക്കാം, എന്നിട്ട് ബാക്കിയുള്ള എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റിയുള്ള കേസ് തന്നെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇതിലുള്ളത് USB ടൈപ്പ് സി കേബിളാണ്. ടൈപ്പ് സി കേബിൾ. പിന്നെ ഇതിൽ ഉള്ളത് എന്താ വെച്ചാൽ സിം ഇജക്ടർ പിൻ, പിന്നെ അതൊക്കെയാണ് ഇതിലുള്ളത്. സ്റ്റാർ വാല്യൂ 0.94 ആണ് വരുന്നത്. ഹെഡിൻ്റെ 0.94, ബോഡീൻ്റെ 0.75 ആണ് വരുന്നത്. നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റിയേക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്തൊക്കെയാ വെച്ചാൽ നല്ല വലിപ്പമുള്ള ചാർജ്, അത്യാവശ്യം കനിയുണ്ട്. 55 വാട്ടിൻ്റെ ചാർജ് 66 വാട്ടിൻ്റെ ചാർജറാണ് ഇത്. പക്ഷേ ഫോണിൽ 55 വാട്ടിൻ്റെ ചാർജർ വാട്ടേ ചാർജ് കയറുള്ളൂ. വിവോൻ്റെ ആണ് ചാർജർ, കുഴപ്പമില്ലാത്ത ചാർജർ. നമുക്കിതെല്ലാം തിരിച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഫോണിലേക്ക് കടക്കാം. ഞാൻ ഇപ്പോൾ സൈബർ ബ്ലൂ പറയുന്ന വേരിയന്റ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതൊന്നും ഞാൻ അതിൻ്റെ ബാക്ക് നോക്കിയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നോക്കാം. നല്ല ഗ്ലോസി ഫിനിഷ്. ഇവിടെ ഐക്യുന്ന സബ് ബ്രാൻഡിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പോർട്സ് ഒക്കെ ഏതൊക്കെയാ വെച്ചാൽ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ വോളിയൂം ബട്ടനും പിന്നെ പവർ ബട്ടനും. പവർ ബട്ടണിൽ തന്നെയാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റും വരുന്നത്. ഡൗൺ സൈഡിൽ ഏതൊക്കെ വെച്ചാൽ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി കേബിൾ, സെക്കൻഡറി നോയിസ് മൈക്ക്, പിന്നെ ഓഡിയോ ജാക്ക്. ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല. മേലെ നമുക്ക് സിം ഏജ് പിന്നും നോയിസ് കാൻസലേഷൻ മൈക്കും കാണാം. ഇതൊക്കെയാണ് ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ലുക്ക്. ഇതിൻ്റെ ഹാൻഡ്സ് ഓൺ ഫീൽ പറയുമ്പോൾ ഇതിന് 185 ഗ്രാം ആണ് വെയിറ്റ് വരുന്നത്. കുഴപ്പമില്ലാത്ത വെയിറ്റ്, കയ്യിലത്ര അറിയണമൊന്നുമില്ല വെയിറ്റ്. സൂര്യൻ്റെ വെളിച്ചത്തിൽ നല്ല ഭംഗിയിലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇനി ബാക്കി ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഇതിൽ കുറേ നമ്മൾ ആപ്സ് കുറേ ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാളൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഫുൾ HD LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ലൊരു ഡിസ്പ്ലേ തന്നെ തരുന്നുണ്ട്. സപ്പോർട്ട് ആവുന്നത് 450 nits ബ്രൈറ്റ്നസ് ആണ്. അത്യാവശ്യം നമുക്ക് സൂര്യൻ്റെ വെളിച്ചത്തും നല്ല പ്രകാശമുള്ള സ്ഥലത്തൊക്കെ നമുക്കിത് കാണാനും പറ്റും.
നല്ല ബ്രൈറ്റ്നസ് ഒക്കെ പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി പറയുന്നത് 4400 mAh ബാറ്ററിയാണ് വരുന്നത്. നല്ല പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട്. ഇതിൽ വരുന്നത് 16 MP ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ 64:8:2 എന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റും. ഇതിൻ്റെ ഇത്തിരി പിക്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കിട്ടുന്ന ഫോണിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ 12 ആണ്. ആൻഡ്രോയിഡ് പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ പറയുന്നത് സ്നാപ്ഡ്രാഗൺ 768G ഒക്ടാ കോർ പ്രോസസ്സറാണ് വരുന്നത്. 2.8 GHz ഒരു ഇതിൻ്റെ സെഗ്മെൻറ്റ്, ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ബെസ്റ്റ് പ്രോസസ്സറാണ് ഇത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന വേരിയൻ്റ് 6+2GB. നമുക്ക് ഇതിൻ്റെ റാം പറയുന്നത് 6GB റാമാണ്, പക്ഷേ നമുക്ക് ഒരു 2GB എക്സ്പെൻഡഡ് റാം നമുക്ക് ഉപയോഗിക്കാം. 120Hz ആയതുകൊണ്ട് നമുക്ക് ഗെയിമെല്ലാം കളിക്കാം. പിന്നെ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറയാം. സൂപ്പർ നല്ല ഫോണാണ് IQ Z3 5G എന്ന ഫോൺ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.